ഉണർവിൻ്റെ തീ കത്തിപ്പടരുന്ന ഒരു സീസണാണ് ഈ സീസൺ. എവിടെ നോക്കിയാലും ഉണർവ് എന്ന വാക്കേ കേൾക്കാനുള്ളൂ. ഇപ്പോൾ എഴുതുന്ന പാട്ടുകൾ പോലും ഉണർവിനെ കുറിച്ചാണ്, പരിശുദ്ധാത്മാവിൻ്റെ തീയെക്കുറിച്ചും ജനങ്ങളെ മടങ്ങി വരവിനെ കുറിച്ചുമുള്ള പാട്ടുകൾ പോലും ഇപ്പോൾ പുതുതായിട്ട് വരുന്ന പാട്ടുകളെല്ലാ നിലയിലുള്ളതാണ്. മാത്രമല്ല, ഒരു യുവജന തലമുറ അതിനുവേണ്ടി എഴുന്നേറ്റ് കഴിഞ്ഞു. അതായത് മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാരും മുമ്പന്മാരാകും എന്ന് വായിക്കുന്ന പോലെ ഉണർവിന് വേണ്ടി ഒരു ജനറേഷൻ എഴുന്നേറ്റു. ഒരു 30 വയസ്സിന് താഴോട്ട് ഉള്ള ചെറുപ്പക്കാരുടെ അകത്തെല്ലാം ആത്മാവിൻ്റെ ഒരു തീയാണ്. അവർക്ക് ജോലിയോ വിവാഹമോ ഇങ്ങനെയുള്ള കാര്യമല്ല അവരുടെ പ്രാർത്ഥന വിഷയം. അവരുടെ പ്രാർത്ഥന വിഷയം തന്നെ ഉണർവാണ്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകും ദൈവം ഒരു അടുത്ത തലമുറയെ ഉണർവിലേക്ക് കൊണ്ടുവരുന്നു. നിർഭാഗ്യമെന്ന് പറയാം, യൂറോപ്പ് രാജ്യങ്ങൾ, UK, കാനഡ, അമേരിക്ക പോലെയുള്ള ക്രിസ്തീയ രാജ്യങ്ങൾ ഒരു കാലത്ത് ലോക രാജ്യങ്ങളെ സുവിശേഷീകരിക്കാൻ ദൈവം എഴുന്നേൽപ്പിച്ച് ഈ രാജ്യങ്ങളെല്ലാം അധപ്പതിച്ച് അടുത്ത തലമുറ 30 വയസ്സിന് താഴോട്ടുള്ള തലമുറ ദൈവമില്ലാതെ ലോകത്തിലേക്ക് പാപത്തിലേക്ക് ഇറങ്ങി ആത്മീക അന്തരീക്ഷം തണുത്ത് മരവിച്ചിരിക്കുന്ന രാജ്യങ്ങളിൽ ഏറ്റവും വലിയ ദുഃഖം 30 വയസ്സിന് താഴെയുള്ള തലമുറയെങ്കിൽ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് മലയാളക്കരയിൽ 30 വയസ്സിന് താഴോട്ടുള്ള തലമുറകൾ ഒരു അസാധാരണമായ ഉണർവിൻ്റെ തീനാളങ്ങളായി മാറി. ആവശ്യത്തിന് വിമർശനങ്ങൾ ഈ കുഞ്ഞുങ്ങൾ നേരിടുന്നുണ്ട്. അവർക്കെതിരെ ഒരു തലമുറ, പഴയ തലമുറ കൊടി പിടിച്ച് എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അവരെ രഹസ്യമായി നിക്കോദിമോസിനെ പോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പഴയ തലമുറയുമുണ്ട്. ഇതെല്ലാം ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ 1 ജൂലൈ പാസ്റ്റർ അങ്കിത്തിൻ്റെ ചർച്ചിൽ എത്രയോ ആയിരങ്ങൾ ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടി വലിയൊരു ഉണർവ് ഒരു രാത്രി പ്രാർത്ഥനയിൽ അവിടെ സംഭവിച്ചു. ഇലക്ട്രോണിക് സിറ്റിയിൽ നടക്കുന്ന ഉണർവിൻ്റെ 75-ാം ദിവസമാണ് അത് നടന്നത്. വീണ്ടും ഇലക്ട്രോണിക് സിറ്റിയിലേക്ക് ആ ഉണർവ് തുടർന്നുകൊണ്ടിരിക്കുന്നു. ലോകം മുഴുവനും ഉണർവിൻ്റെ അഗ്നി കത്തിപ്പടരാൻ അനേകർ വെമ്പൽ കൊള്ളുമ്പോൾ ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന എല്ലാവരും ഈ ഉണർവിൻ്റെ ഒരു ഭാഗമാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനി അടിക്കാൻ പോകുന്ന രാജ്യങ്ങളെ വീശിയടിക്കുന്ന ഉണർവിൻ്റെ കാറ്റിൻ്റെ ഒരു ഭാഗമായി നമുക്ക് ഒരുമിച്ച് നിൽക്കണം. കർത്താവിനെ നമുക്ക് ചേർന്ന്, ലോക രാജ്യങ്ങളിലെ ഉണർവിനോട് ചേർന്ന് കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാൻ ഈ അന്ത്യകാലത്ത് ദൈവം സഹായിക്കട്ടെ. നമുക്ക് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. And yours is the kingdom, yours is the power, yours is the glory forever, amen. Yours is the kingdom, yours is the power, yours is the glory forever, amen. Yours is the kingdom, yours is the power, yours is the glory forever, amen. Yours is the kingdom, yours is the power, yours is the glory forever, amen. Yours is the kingdom, yours is the power, yours is the glory forever, amen. Yours is the kingdom, yours is the power, yours is the glory forever, El Shaddai Aradana, Elohim Aradana, Adonai
യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെയാണല്ലോ നമ്മൾ സഞ്ചരിക്കുന്നത്. ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ മാറിൽ ചാഞ്ഞ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ തൻ്റെ വാർദ്ധക്യത്തിൽ യേശുവിൻ്റെ ശരിയായ രൂപം ദർശിച്ച യോഹന്നാൻ താൻ എഴുതിയ സുവിശേഷം മറ്റെല്ലാ സുവിശേഷത്തേക്കാൾ എൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ ഒരു സുവിശേഷമാണ്. ഓരോ സുവിശേഷത്തിനും മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഓരോന്നിനും ദൈവത്തിൻ്റെ പ്ലാനുണ്ട്. ഒന്നിനേക്കാൾ നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്, എല്ലാം മികച്ചതാണ്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷം പ്രത്യേകിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കുന്ന ഒരു സുവിശേഷമാണ്. മത്തായി യേശു രാജാവാണെന്ന് കാണിക്കുന്നു, മർക്കോസ് യേശു ദാസനാണെന്ന് കാണിക്കുന്നു, ലൂക്കോസ് യേശു മനുഷ്യനാണെന്ന് കാണിക്കുന്നു, യോഹന്നാനിൽ യേശു ദൈവമാണ് എന്ന് കാണിക്കുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ തുടങ്ങുമ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അങ്ങനെയാണ് യോഹന്നാൻ്റെ സുവിശേഷം തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഈ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം വളരെയധികം ശക്തമായിട്ട് നിഴലിച്ചിട്ടുണ്ട്. അങ്ങനെ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം വരെ നമ്മൾ ചിന്തിച്ചു. നമുക്ക് 2-ാം അധ്യായത്തിലാണ് യേശുവിൻ്റെ അത്ഭുതങ്ങൾ കാണുന്നത്. 1-ാം അധ്യായത്തിൽ വലിയ കാര്യങ്ങൾ നിങ്ങൾ കാണുമെന്ന് യേശു നഥനയേലിൻ്റെ മുമ്പിൽ വെച്ച് എല്ലാവരോടും പറയും, ഇതിനേക്കാൾ വലിയത് നിങ്ങൾ കാണും. വലിയത് കാണുക എന്നുള്ളത് യേശുവിൻ്റെ ആഗ്രഹമാണ്. 2-ാം അധ്യായത്തിൽ യേശു കാനാവിലെ കല്യാണ വീട്ടിൽ അത്ഭുതങ്ങൾ ചെയ്ത് ആമെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അതേ അധ്യായത്തിൽ ദേവാലയത്തിൽ ചെന്നിട്ട് എൻ്റെ പിതാവിൻ്റെ ആലയം സകല ജാതികൾക്ക് പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, എൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു, ആ തീഷ്ണത നമുക്ക് കാണാം. 3-ാം അധ്യായം നിക്കോദിമോസ് വന്നപ്പോൾ വീണ്ടും ജനനത്തെക്കുറിച്ച് പറഞ്ഞു. വീണ്ടും ജനനം, പുതുതായി ജനിച്ചില്ലെങ്കിൽ വചനത്താൽ, അതായത് ആത്മാവിനാലും വെള്ളത്താലും
വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലേ ദൈവരാജ്യം കാണാൻ കഴിയില്ല. വചനത്താലും ആത്മാവിനാലും ഉള്ള ജനനം. വീണ്ടും ജനിച്ചവരുടെ എണ്ണം ദൈവസഭകളിൽ കുറഞ്ഞത് കൊണ്ടാണ് സഭകളിൽ വേണ്ട രീതിയിലുള്ള ആത്മാവിലുള്ള ആരാധനയില്ലാത്തത്. ഇവിടെ ഇതാ യേശു അവിടെ നിന്ന് സഞ്ചരിച്ച് 4-ാം അധ്യായത്തിൽ യേശു യാത്ര ചെയ്യുന്നത് നമുക്ക് കാണാം. അവിടെ കാണുന്നത്, യേശു യോഹന്നാനേക്കാളധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പരീശന്മാർ കേട്ടു. എന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ല. അപ്പോൾ യേശു സ്നാനം കഴിപ്പിച്ചു. എന്നാൽ ആൾക്കാരറിഞ്ഞപ്പോൾ യേശു അത് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവൻ യഹൂദിയ ദേശം വിട്ട് പിന്നെയും ഗലീലയിലേക്ക് യാത്രയായി. അവൻ ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. യേശുവിന് ആ വഴിയൊന്ന് പോകേണ്ടി വന്നു. ആ പോക്ക് ഒരു വിടുതലായി മാറി. ചില സമയത്ത് നമുക്ക് ഇഷ്ടപ്പെടാത്ത ചില സ്ഥലങ്ങളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും. യേശുവിനെ നമ്മൾ നോക്കുമ്പോൾ അതാണ്. ചില വഴിയിലൂടെ പോകുമ്പോൾ നമുക്കറിയാം, ഒരിക്കൽ ശമരിയിലൂടെ പോകുമ്പോൾ അവരാദ്യം യേശുവിനെ ഗൗനിച്ചില്ല. ആ കാരണത്താൽ യോഹന്നാൻ തന്നെ പറഞ്ഞു, കർത്താവെ ആകാശത്ത് നിന്ന് തീയിറക്കി ഏലിയാവ് ചെയ്തതുപോലെ ഇവരെ നമുക്ക് നശിപ്പിച്ചാലോ. ഉടനെ യേശു ചോദിച്ചു, നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ? ആ യോഹന്നാൻ ആണ് ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത്. ആകാശത്ത് നിന്ന് തീയിറക്കി ഈ ജനത്തെ നശിപ്പിക്കുക. അപ്പം യേശുവിനെ ആ വഴി ശമരിയക്കാരെ ആ കാലഘട്ടത്തിൽ യഹൂദന്മാർ വെറുത്തിരുന്ന കാലത്ത് യേശുവിന് ആ വഴി കടന്നു പോകേണ്ടതായിട്ട് വന്നു. അതിൻ്റെ അർത്ഥം യേശുവിന് അത് ഒഴിവാക്കാൻ കഴിയില്ല. ചില കാര്യങ്ങൾ നമുക്കിടക്ക് ഒഴിവാക്കാൻ കഴിയില്ല. ചിലത് നമ്മുടെ മേലൊരു നിർബന്ധമായി വരും. നമുക്കിഷ്ടമല്ലായിരിക്കാം, മറ്റുള്ളവർക്ക് ഇഷ്ടമല്ലായിരിക്കാം, എങ്കിലും ചില കാര്യങ്ങൾ ഇഷ്ടമല്ലെങ്കിലും ഒരു നിർബന്ധം അതിൻ്റെ മേൽ വന്നു വീഴും. ചില നിർബന്ധങ്ങൾ അതിനകത്ത് നമ്മൾ നിൽക്കുന്നത് പോലൊരു ബ്ലെസ്സിങ്ങാണ്. മാതാപിതാക്കൾക്ക് 30 വയസ്സുവരെയും ഒതുങ്ങി നിൽക്കാൻ യേശുവിൻ്റെ മേലൊരു നിർബന്ധം യേശുവിൻ്റെ മേൽ വന്നു വീണു. 30 വയസ്സുവരെ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ടിരുന്നു. നമ്മുടെ വീടുകളിൽ നമ്മൾക്ക് ചില ദൗത്യങ്ങൾ നിർവഹിക്കാൻ ഒരു നിർബന്ധം നമ്മുടെ മേൽ വീഴും. ആ നിർബന്ധത്തിൽ നമ്മൾ നിൽക്കണം, അതിൽ നിന്ന് നമ്മൾ ഓടരുത്. അതുപോലും ഒരു വിടുതലായി മാറും. നമ്മൾ ചില കാര്യങ്ങളിൽ നമ്മൾ പെട്ടുപോകും. ചില ജോലികൾ അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയാതെ അതിനകത്തായി പോകും. ചില ബിസിനസ്സുകൾ ആരംഭിച്ചാൽ ഇട്ടേ ചോടാൻ പറ്റത്തില്ല. ചിലർ കല്യാണം കഴിച്ചിട്ട് പറയും, ദൈവമേ ഇപ്പം കഴിക്കേണ്ടായിരുന്നു, ഞാൻ പെട്ടുപോയല്ലോ, ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയാതെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. പിള്ളേർ ജനിക്കുമ്പോൾ ചില സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെടും. ഇതെല്ലാവർക്കും ഉണ്ടാകും. എന്നാൽ അതെല്ലാം ദൈവം അറിയാതെയല്ല. എല്ലാറ്റിനും സ്തോത്രം ചെയ്തിട്ട് പറയണം, ഇതിലൂടെയെല്ലാം ഞാൻ കടന്നു പോകേണ്ടതാണ്, ഇതെന്നെ ദൈവം നടത്തുന്നതാണ്. ഇങ്ങനൊരു വെളിപ്പാടിലേക്ക് നമ്മൾ വന്നാൽ അതിനെ ചൊല്ലി നമ്മൾ വ്യാകുലപ്പെടില്ല. യേശുവിനെ ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടതായി വന്നു. നമുക്കും ഇഷ്ടമല്ലാത്ത ചില വഴിയിലൂടെയൊക്കെ പോകേണ്ടതായിട്ട് വരും. അതും ഒരു നന്മയായി മാറും. ഏത് ഇഷ്ടക്കേടുകളെയും നന്മയാക്കി മാറ്റുന്ന, ഉണർവാക്കി മാറ്റുന്ന ഒരു അനുഭവമാണ് ഈ അധ്യായത്തിൽ കാണുന്നത്. അങ്ങനെ അവൻ 5-ാം വാക്യത്തിൽ സുഖാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തൻ്റെ പുത്രനായ ജോസഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിൻ്റെ ഒരു ഉറവയുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6 മണി നേരമായിരുന്നു. ഒരു സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിപ്പാൻ തരുമോ? യേശു ഉടനെ അവിടെ ഒരു സംഭാഷണം ആരംഭിക്കുകയാണ്. ദാഹിച്ചിരുന്നു, കോരുവാൻ തൊട്ടിയില്ല. യേശു വലിയ ദാഹത്തിലാണ്. എന്നാൽ ഒരു സ്ത്രീ വന്നപ്പോൾ അവളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള അവസ്ഥകളെ അറിഞ്ഞ് യേശു തൻ്റെ ദാഹം മാറ്റിവെക്കുന്നു. യേശുവിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത തൻ്റെ വിശപ്പും തൻ്റെ ദാഹവും മാറ്റിവെച്ച് മറ്റുള്ളവരുടെ വിശപ്പിലേക്കും മറ്റുള്ളവരുടെ ദാഹത്തിലേക്കും നമ്മുടെ കർത്താവ് ഇറങ്ങി വന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ തിരക്കുകളും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ അത്യാവശ്യങ്ങൾ
ദാഹമെന്നുള്ളത് ഒരിക്കലും മാറ്റിവെക്കാൻ കഴിയുന്നതല്ല. വിശപ്പ് പിന്നെയും മാറ്റിവെക്കാം, ദാഹം ഒരിക്കലും ആർക്കും മാറ്റിവെക്കാൻ കഴിയില്ല. അതേറ്റവും അത്യാവശ്യമാണ്. ഇതാ ഒരു സ്ത്രീ വന്നപ്പോൾ യേശുവിൻ്റെ ദാഹത്തെയല്ല ഫോക്കസ് ചെയ്യുന്നത്, അവളുടെ അവസ്ഥകളിലേക്ക് യേശു ഇറങ്ങി ചെല്ലുകയാണ്. നീ എനിക്ക് കുടിപ്പാൻ തരുമോ? യേശു ഒരു സംഭാഷണത്തിലേക്ക് ഏർപ്പെടുകയാണ്. അവൻ്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങളെ കൊള്ളുവാൻ പട്ടണങ്ങളിലേക്ക് പോയിരുന്നു. ശമരിയ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമരിയക്കാരത്തിയായി എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. യഹൂദന്മാർക്കും ശമരിയക്കാർക്കും തമ്മിൽ സമ്പർക്കം ഇല്ലായിരുന്നു. ഇതെല്ലാം യേശുവിനറിയാം, ഇതെല്ലാം അവൾക്കും അറിയാം. നീ എന്തിനാണ് എന്നോട് വെള്ളം ചോദിക്കുന്നത്? നിങ്ങൾ വലിയ ആൾക്കാര്, ഞങ്ങളെല്ലാം സാധാരണക്കാർ. എന്നാൽ യേശു മാനവജാതിയെ മുഴുവനും ഒരുപോലെയല്ലേ കാണുന്നത്? യേശുവിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ യഹൂദനെന്നോ യവനനെന്നോ ശമരിയക്കാരെന്നോ ഇല്ല. ഈ സത്യം എല്ലാവരും അറിയണം. യേശുവിനെ മനുഷ്യനെ മനുഷ്യനായി കാണാനും മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും കഴിയുന്നു എന്നുള്ളത് എത്ര വലിയ ഒരു സത്യമാണ്. ഇത് കേൾക്കുന്ന ഓരോരുത്തരും അറിയണം, നമ്മുടെ അവസ്ഥയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ഹൃദയം നമ്മുടെ കർത്താവിനുണ്ട്. ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന യേശുവിൻ്റെ ആ സ്വഭാവമാണ്, ആ നിത്യനായ ദൈവപുത്രൻ്റെ സ്വഭാവത്തിന് ആ സ്വഭാവം ത്യജിക്കാൻ കർത്താവിന് ഒരിക്കലും കഴിയില്ല. അതായത് കർത്താവിൻ്റെ മുൻപിൽ ഒരാൾ പെട്ടാൽ ആ വ്യക്തിയുടെ ജീവിതത്തെ കർത്താവ് തൊട്ടിരിക്കും. തൻ്റെ അടുക്കൽ വരുന്ന ഒരാളെ തള്ളിക്കളയാൻ കർത്താവിന് കഴിയില്ല. ഇത് ശമരിയക്കാരിയാണെന്ന് പറഞ്ഞ് മാറി നിൽക്ക് എന്ന് പറഞ്ഞാൽ അവൾ മാറി നിൽക്കും. യേശുവിന് ആ വെള്ളം കുടിച്ചിട്ട് അവിടെ നിന്ന് അവിടെ ഒരു തൊട്ടി കാണും കോരാനായിട്ട്. അതിലൂടെ ആ കോരിയെടുത്ത് യേശുവിന് വെള്ളം കുടിച്ചിട്ട് തൻ്റെ വഴിക്ക് പോകാം. ഇല്ല, യേശു അവിടെ ഇരുന്നു, തൻ്റെ ദാഹം മറന്നു, തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ദാസരൂപം എടുത്തപ്പോൾ തന്നെ അതിൽ നിന്ന് ഫിലിപ്പർ 2 കാണുന്ന ആ വചനങ്ങളിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം അറിയാം. കർത്താവ് സ്വർഗത്തിലെ എല്ലാ സൗകര്യങ്ങളും മാന്യതകളും പദവികളും വിടിഞ്ഞാണ് ഈ താണ ലോകത്തിൽ ജനിപ്പാനിടമില്ലാതെ കിടപ്പാനിടമില്ലാതെ പശുത്തൊട്ടിയിൽ കിടന്നുകൊണ്ട് പഴുന്തുണികളായി ചുറ്റപ്പെട്ടവനായി ആരംഭിച്ച ജീവിതം യേശു വാസ്തവത്തിൽ തന്നെത്താൻ താഴ്ത്തി വന്നത് ജീവിതത്തിൽ മനുഷ്യരുടെ അവസ്ഥയിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ്. ഇന്ന് ഇത് കേൾക്കുന്ന ആരൊക്കെയോ ജീവിതത്തിൽ വല്ലാത്തൊരവസ്ഥയിലൂടെ പോകുന്നവരുണ്ട്. നിങ്ങളുടെ അവസ്ഥയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഈ ഭൂമിയിൽ ആരുമില്ല വാസ്തവമാണ്. എന്നാൽ ഒരുവനുണ്ട്, അത് യേശു കർത്താവാണ്. യേശു നമ്മുടെ അവസ്ഥയിലേക്ക് ഇറങ്ങി വരും. അതുകൊണ്ട് നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവൻ എന്ന് സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ നമ്മുടെ വേദനകളിൽ, നമ്മുടെ സങ്കടങ്ങളിൽ, നമ്മുടെ പാപാവസ്ഥയിൽ, നമ്മുടെ രോഗാവസ്ഥയിൽ, നമ്മുടെ തകർച്ചകളിൽ, നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ നമ്മെ ഒരിക്കലും മറക്കാത്തവൻ, അതാണ് കർത്താവ്. ഒരിക്കലും നമ്മെ കൈവിട്ട് കളയില്ല. ഈ യേശുവിനെ സ്വീകരിച്ചതും ഈ യേശുവുമായി ബന്ധം സ്ഥാപിച്ചതും നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയൊരു ഫലമാണ്. അതായത് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തിൽ വേറെ ഒരു വഴിയിലോട്ടും ഓടേണ്ട ആവശ്യമില്ല. രൂത്തിനോട് ബോവസ് പറഞ്ഞ പോലെ, കേട്ടോ മകളെ, ഈ വയൽ വിട്ട് നീ എങ്ങും പോകണ്ട, വേറെ എങ്ങും പോയി നീ പെറുക്കണ്ട. അത് പറയുമ്പോൾ ബോവസിന് പോലും അറിയില്ല നാളെ ഈ വയലിൻ്റെ ഉടമസ്ഥയായി ഈ രൂത്ത് തീരുമെന്ന്. എന്നാൽ ബോവസ് ഇങ്ങനെ പറയുകയാണ്, നമുക്കൊരു നല്ല ബോവസുണ്ട്, ആ ബോവസിൻ്റെ വയലിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെച്ചത്. ചെറുതായി പെറുക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ, എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഉടമസ്ഥാവകാശത്തിലേക്ക് കാലൂന്നുന്ന ഒരു അനുഗ്രഹത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ആമേ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു. നാം ഇന്ന് മക്കളും അവകാശികളുമാണ്. നമ്മൾ പോലും അറിഞ്ഞില്ല നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നപ്പോൾ എന്തൊക്കെയോ പെറുക്കാനാണ് വന്നത്. കർത്താവേ, എൻ്റെ വീടിൻ്റെ കാര്യം, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം, എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം, എൻ്റെ ഭർത്താവിൻ്റെ കാര്യം, ചെറിയ ചെറിയ കാര്യങ്ങൾ പെറുക്കി പെറുക്കി പറഞ്ഞവരാണ്. എന്നാൽ നമ്മൾ അറിഞ്ഞില്ല ഈ വന്ന ആമേ ഈ സ്ഥലം രാജാവിൻ്റെ സന്നിധി,
മുഴുവനും നമുക്കുള്ളതാണെന്ന് അറിയാൻ നമ്മളൊത്തിരി വൈകിപ്പോയി. എസ്തേറിനെ പോലെ ഒരിക്കലും യോഗ്യതയില്ലാത്തിടത്ത് നമുക്ക് കൃപ ലഭിച്ചതാണ്. അർഹിക്കാത്ത സ്ഥാനത്ത് ഇതാ നമ്മൾ തന്നെ വന്ന് കയറുകയാണ്. നമ്മൾ പോലും അറിഞ്ഞില്ല. ഇതിൻ്റെ പേരാണ് കൃപ. രൂത്ത് പറഞ്ഞ ഒരു വാക്കെന്താണ്? അവൾ പറയുകയാണ്, നിന്റെ ദൈവം എൻ്റെ ദൈവം. നവോമിയോട് പറയുകയാണ്, ഓർപ്പയെ പോലെ പോകുന്നില്ല, പഴയ അവസ്ഥയിലേക്ക് അവൾ പോകുന്നില്ല. അവൾ പോലും അറിയാതെ അവൾ എന്തോ വിളിച്ചു പറയുകയാണ്. മരണം കൊണ്ടല്ലാതെ നമ്മെ തമ്മിൽ വേർതിരിപ്പാൻ കഴിയില്ല. ഇത് പറയുമ്പോഴും രൂത്തിൻ്റെ ഉള്ളിൽ ഒത്തിരി വിഷമങ്ങളുണ്ട്. ദൈവമേ, ഞാൻ ഈ ഇറങ്ങി തിരിച്ചാൽ. എന്നാൽ അവൾ അറിയുന്നില്ല, അവളെന്തോ വിളിച്ചു പറയുകയാണ്. ഇതുപോലെയാണ് നമ്മൾ യേശുവിനെ സ്വീകരിച്ചത്. നമുക്കൊന്നും അറിയില്ല, ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, വാ കൊണ്ട് ഏറ്റുപറഞ്ഞപ്പോൾ, യേശുവേ എന്ന് വിളിച്ചപ്പോൾ, സ്നാനപ്പെട്ട് യേശുവിനോട് ചേർന്നപ്പോൾ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ, സഭയിൽ വന്ന ആരംഭകാലത്ത് എനിക്കൊന്നും മനസ്സിലായില്ല. എന്നാൽ ഞാൻ നോർക്കുകയാണ്, ഈ വയലിൻ്റെ എല്ലാ അവകാശിയായി ഞാൻ മാറുമെന്ന് വിചാരിച്ചൊന്നുമല്ല വന്നത്, പെറുക്കാം വന്നതാണ്. ശൗല് കാണാതെ പോയ കഴുതകളെ തേടി വന്നപ്പോൾ ശമുവേലിൻ്റെ അടുക്കൽ ചെന്നതുപോലെ, അവിടെ വന്നപ്പോഴേ അറിഞ്ഞത് നീ ഈ രാജ്യത്തുള്ള സകല കഴുതയുടെയും ഉടമസ്ഥനാണെന്ന്. ആമേൻ. ശമുവേൽ ശൗലിൻ്റെ തലയിലോട്ട് അഭിഷേക തൈലം ഒഴിച്ച് നീയാണ് രാജാവ്, സകലം നിൻ്റേതാണെന്ന് പറഞ്ഞപ്പോഴാണ്, അപ്പോഴും അവൻ അംഗീകരിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. അപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. ഇതുപോലെ നമുക്കുള്ളതൊന്ന് ഗ്രഹിക്കാൻ ദൈവം നമുക്കൊരു വേറൊരു ഹൃദയം തരട്ടെ. ശമരിയക്കാരി ഇതാ യേശുവുമായി അടുത്തു വരികയാണ്. നമുക്ക് അടുത്ത ദിവസം ഇതിനെക്കുറിച്ച് ഒന്നുകൂടി ഒന്ന് ചിന്തിക്കാനായിട്ട് കർത്താവ് ഇടയാക്കട്ടെ. അതായത് നമ്മൾ യാദൃച്ഛിക കർത്താവുമായിട്ട് കൂട്ടിമുട്ടുന്നതല്ല. ഈ സമയത്ത് പണ്ട് യേശുദാസ് പാടി, നട്ടുച്ച നേരത്ത് കിണറിൻ്റെ വക്കത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരുന്നു എന്ന് യേശു പാടുന്നത് പോലെ, അത് ഒരു കാലത്ത് നമ്മുടെയൊക്കെ പള്ളികളിൽ എപ്പോഴും കേൾക്കുന്ന ഒരു പാട്ടാണ്. ഒരു പാത്രം ദാഹജലം നീ എനിക്ക് തരും. അപ്പോൾ ഇതുപോലെ യേശു അവിടെ ഇരിക്കുമ്പോൾ വാസ്തവമായിട്ട് ഈ സ്ത്രീ വെള്ളം കോരാൻ വന്ന്, ആരുമില്ലാത്ത സമയത്ത് അവൾ വെള്ളം കോരാൻ വന്നു. അവളുടെ അവസ്ഥ ആരും അറിയണ്ട, യഹൂദന്മാരുടെ കിണറാണ് ഇത്. ശമരിയക്കാർ കോരുമ്പോൾ അവർ തമ്മിൽ വിഷയം വേണ്ട. അങ്ങനെ ഒരു വിഷയത്തിൽ യാക്കോബിൻ്റെ ഉറവയാണ് ഇതിൻ്റെ അവകാശം. വിളിച്ചു പറയുന്നത് ആരാണ്? ഇത് യഹൂദന്മാരാണ്. രണ്ടുപേരുടെയും ബോർഡറിലാണ് ഈ കിണറുള്ളത്. ഇവിളി ഉച്ച സമയത്താണ് വന്നത്. എന്നാൽ യേശു അവളൊറ്റയ്ക്ക് വന്ന ആ സമയത്ത്, കൃത്യസമയത്ത് യേശു അവിടെ നിൽക്കുന്നു. ഏലിയാസർ ആ കിണറ്റുകരയിൽ നിൽക്കുമ്പോൾ റിബേക്ക വന്നതുപോലെ, ഇതാ ഇതുപോലെയാണ് നമ്മുടെയും ജീവിതത്തിൽ. നമ്മൾ ആരും അറിയാതെ വേദനയോടെ ചെല്ലുന്ന ഇടത്ത് യേശു വന്ന് നിൽക്കുന്നത് എത്ര ഭയങ്കരമാണ്. നമ്മുടെ വേദനകളിൽ ഒത്ത നടുവിലല്ലേ യേശു വന്ന് കയറിയത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ മക്കളാണ്, ഇന്ന് നമ്മൾ അവകാശികളാണ്. നമുക്കൊരിക്കലും അർഹതയില്ലാത്ത ഒരു പദവിയിലേക്ക് കയറി ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും ധൈര്യപ്പെടുക. നമ്മെ അറിയുന്ന ഒരു കർത്താവ്, നമുക്ക് വേണ്ടി ജീവനെ തന്ന കർത്താവ്, നമ്മുടെ ഓരോ മുടിയും എണ്ണിയ കർത്താവ്, നമ്മുടെ രാജാവും ദൈവവുമായി തീർന്നു. യേശുവിനെ സ്വീകരിച്ചത് എത്ര വലിയ പദവിയാണ്. അതുകൊണ്ട് നിങ്ങളാരും തോറ്റുപോകില്ല. നിങ്ങളിന്ന് അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയത്തെയും നിങ്ങൾ ഓവർകം ചെയ്യും. നിങ്ങളെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം നിങ്ങൾ സകലത്തിലും മതിയാകുന്നു. നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഈ വചനങ്ങൾ കേട്ട ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ അസാധാരണമായ ധൈര്യവും അസാധാരണമായ ദൈവകൃപയും ഉണ്ടാകട്ടെ. ഞാനിവരെ അനുഗ്രഹിക്കുന്നു. ഇന്നിവർ നേരിടുന്ന എല്ലാ പ്രശ്നത്തിൽ നിന്നും യേശുവിൻ നാമത്തിൽ പുറത്തു വരട്ടെ. എല്ലാ തകർച്ചകളിൽ നിന്നും പുറത്തു വരട്ടെ. രൂത്തിനെ പോലെ അത്ഭുത വയലുകളിലേക്ക് പലരും കാലുകുത്തട്ടെ. എസ്തേറിനെ പോലെ അർഹതയില്ലാത്ത സ്ഥാനത്ത് അനേക പൊൻ ചെങ്കോലുകൾ ഇവർക്ക് നേരെ നീണ്ടുവരട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. ദൈവത്തിൻ്റെ ഫേവർ ഇവരുടെ മേൽ വരട്ടെ. ഉണർവിൻ്റെ അഗ്നി ഇവരിൽ കത്തട്ടെ. സൗഖ്യങ്ങൾ നടക്കട്ടെ. അടഞ്ഞ വാതിലുകളെല്ലാം തുറന്നു വരട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ
പുതിയ പുതിയ ബലത്തിലേക്കും കൃപയിലേക്കും നടത്തും. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.